കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട വേണ്ടേ? ആ ഇനി വന്ന എന്റെ നമ്പൂരിച്ചാ, നിങ്ങൾ ആള് വളഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറിന്. സൂക്ഷ്മാഭിനയം എന്ന് പലകുറി പലവട്ടം പല നടന്മാരെയും പറ്റി വാചാലരായിട്ടുണ്ട് നമ്മൾ. പക്ഷേ നർമ്മത്തിന്റെ സൂക്ഷ്മാംശം ഒടിപ്പിനും തൊങ്ങലിനും വിധേയമാക്കാതെ ഏറ്റവും ലളിതമായി പറച്ചിലുകളിലൂടെയും ഒറ്റ ഭാവങ്ങളിലൂടെയും പ്രതിഫലിപ്പിച്ച നടനായിരുന്നു മാമുക്കോയ. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, ഇത് കിട്ടണം. തന്റെ തന്നെ ആകാര സവിശേഷതകളെ ആകെ ഉപയോഗിച്ചായിരുന്നു മാമുക്കോയുടെ പാത്രസൃഷ്ടികൾ. അതിൽ തനത് ഭാഷയുടെ നിഷ്കളങ്കതയും മുഖ്യധാരാ നായക നടന് കൽപ്പിക്കപ്പെട്ട സൗന്ദര്യ അളവുകോലുകളിൽ നിന്ന് വിഭിന്നമായ രൂപം വെച്ച് മാമുക്കോയ സിനിമയുടെ പരിമിതികളെ ഒരർത്ഥത്തിൽ മുതലെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. മാമുക്കോയുടെ ഒരു വരവിൽ തന്നെ പ്രേക്ഷകർക്ക് ചിരിപൊട്ടു. ഡ്രൈവറാണല്ലേ? പൂവർമാൻ കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് അവന്റെ പിള്ളാരെയും നോക്കി നടന്നിട്ട് നാട്ടി വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ഛു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്, നമ്മൾ ഒന്നായിട്ട് ജീവിക്കേണ്ടല്ലേ ഇനി വരും. അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ എന്റെ ഒരു കഥാപാത്രം കിട്ടിയാൽ അങ്ങോട്ട് പെരുമാറില്ല. സിനിമയിലല്ലെങ്കിൽ ഞാനിപ്പോ ചായക്കട നടത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ചായക്കട നടത്തല്? അത് ഞാൻ അങ്ങോട്ട് ചെയ്യും. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. പിന്നെ കഷ്ടൊരു പർലോങ് നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. ഈ ശൈലി മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കും. സംശയമാണ്, അത്രയ്ക്ക് ആണ്ട് കിടക്കുകയാണ് മലയാള ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ മാമുക്കോയ എന്ന നടൻ. കോഴിക്കോടിന്റെ നാട്ടുഭാഷയിലുള്ള സംസാരവും ചിരിയും ഓരോ മലയാളിയുടെയും ഖൽബിലുണ്ടാകും എന്നും. കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കല്ലായിലെ കൂപ്പിൽ തടി അളവുകാരനായി സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു. പകൽ കൂപ്പിലെ പണിയും രാത്രി നാടകവുമായി നടന്നു. മാമുക്കോയുടെ മനുഷ്യൻ എന്ന നാടകം വലിയ വിവാദമായിരുന്നു അക്കാലത്ത്. ശരീരത്തിനെതിരെ എന്ന് നാടകത്തിനെതിരെ സമുദായം നിലപാടെടുത്തു. പക്ഷേ വ്യക്തിപരമായി തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ മാമുക്കോയ്ക്ക് മാമുക്കോയുടേതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ശരീരത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ നാടകത്തെ തടഞ്ഞതും എതിർത്തതും. പക്ഷേ അത് ശരീരത്തിനെതിരല്ല, അതവരും മനസ്സിലാക്കിയില്ല. ശരീരത്തെ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. ആ നാടകത്തിൻ്റെ സാരം അറിയ കഥ അറിയോ? അതായത് ബാപ്പ നിലവിലിരിക്കെ മകൻ മരിച്ചു പോയാൽ അതിൻ്റെ മക്കൾക്ക് സ്വത്തിനവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ അംഗീകരിക്കില്ല. ഇനി ശരീരത്താണെങ്കിൽ പോലും അത് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മകൻ മരിച്ചാൽ അവൻ്റെ മക്കൾക്ക് സ്വത്തവകാശമില്ല എന്നാൽ പറഞ്ഞാൽ എന്താ? സ്നേഹമല്ലേ, ബന്ധമല്ലേ, മനുഷ്യത്വമല്ലേ? അതെല്ലാം കളഞ്ഞുകൊണ്ട് ഒരു നിയമം വെച്ചിട്ട് അത് ശരീരത്തിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അതിന് തൂക്കിപ്പോയാലും ശരി. നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. 1979 അഞ്ചു വർഷത്തിന് ശേഷം അടുത്ത സിനിമ ലഭിച്ചു. സുറുമയിട്ട കണ്ണുകൾ. അപ്പം ഇമാതിരി നാല് അറുകളെ കിട്ടിയാൽ അന്റെ കാര്യം കുസാലായി. മഹന്റെ ഒരു ഭാഗ്യം ഒക്കെ അതെല്ലാലും ഓമന്റെ മിടുക്ക. ഓനെന്താ സാധനവും. സിബി മലയിലിന്റെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിലാണ് മാമുക്കോയ ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്യുന്നത്. നിക്കിതാണ് പക്ഷെ പായല്, ഇത് നമ്മളാണ്. അത് പുതിയ ശ്രീനിവാസനായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ. പിന്നീട് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിലൂടെ മാമുക്കോയ അറിയപ്പെടുന്ന നടന്മാരുടെ നിരയിലേക്ക് ഉയർന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, മഴവിൽ കാവടി തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങൾ നിർണായകമാണ്.
കുഞ്ഞിക്കാതർ അൽക്കത്തെ തലക്ക് സുഖല്ലേ? എടോ പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ. നീ നാട്ടിനെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു കുഞ്ഞിക്കാതർ, നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. സത്യൻ ശ്രീനി ടീമിൽ മാമുക്കായ ഒരു സ്ഥിരാംഗമായി. സത്യൻ അന്തിക്കാട് എന്നും എപ്പോഴും കൂടെ കൂട്ടി. മാമുക്കായുടെ ചിന്താ വിഷയങ്ങൾ വരെ ഹാസ്യത്തിന് മേമ്പുടിയായി. ഇയാള് പുറപ്പെട്ട എവിടത്തേക്ക്? തിരുപ്പൂരേക്ക്. ഏത് തിരുപ്പൂര്? ഞാനെവിടെയും പോകുന്നില്ല. അപ്പൊ ശരവണ അയാളോട് പോയി പണി നോക്കാൻ പറയും. ഇനി നിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലെ വേഷത്തിന് 2008 മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മാമുക്കോയ്ക്ക് ലഭിച്ചു. സത്യനും ശ്രീനിവാസനും നാടിനെയും നാട്ടുകാരെയും വളരെ അടുത്തറിയുന്നവരാ. നമ്മളെ നാട്ടിലെ സംസ്കാരവും ഇവിടുത്തെ മറ്റെല്ലാ കാര്യങ്ങളും നന്നായിട്ട് വായിക്കുന്നവരാണ്. പത്രം വായിക്കും, പുസ്തകങ്ങൾ വായിക്കുന്നു. ഇവിടുത്തെ നാടിനെ നന്നായിട്ട് അറിയുന്നവരാ. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൻ്റെ കഥകളും നാട്ടുകാരുടെ മനസ്സ് തട്ടുന്ന വിഷയങ്ങളും ഒക്കെ എടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് അഭിനയിക്കാൻ ഈ നാട്ടുകാരെ നാടന്മാരായിട്ടുള്ള ആളുകൾ ആണ് ആവശ്യം. കമലിന്റെ പെരുമഴക്കാലത്തിൽ കലായിക്കാരനായി എത്തി മാമുക്കോയ. അനുഭവങ്ങളുടെ കരുത്തിൽ കഥാപാത്രത്തിന് മിഴിവ് കിട്ടിയപ്പോൾ 2004 സംസ്ഥാന അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശവും മാമുക്കോയക്ക് ലഭിച്ചു. ഇത് ആഹാരത്തിനും കൂടി പഠിച്ചു കൊടുക്കാത്തൊരു ദുർമരണം. ഇന്ത്യ കുട്ടിക്ക് ഇങ്ങനൊരു വിധി വേണ്ടിയിരുന്നു. അഞ്ചര പതിറ്റാണ്ടിനിടെ 300 സിനിമകളിൽ അഭിനയിച്ചു മാമുക്കോയ. എണ്ണം പറഞ്ഞ നാടകങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത് ബാല്യത്തിലെ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ ദാരിദ്ര്യം ഞാൻ അധികം നിങ്ങളോട് പറയില്ല. കാരണം എന്നേക്കാൾ കഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അത്രയും ദുഃഖിതരെയും നമ്മൾ പറയുന്ന ഈ പീഡിതരായ മനുഷ്യരെയും ഒക്കെ കണ്ടിട്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കൂടുതൽ ചോദിക്കരുത്. കാരണം അതിനേക്കാൾ ദുഃഖം അനുഭവിച്ചവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ മാമുക്കോയെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മപ്രശംസ വളരെ കുറഞ്ഞ ഒരു മനുഷ്യനാണ് മാമുക്കോയ. സിനിമയിലെ ഹാസ്യകഥാപാത്രത്തിൻ്റെ അല്ല, സമകാലിക സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന, കൃത്യവും വ്യക്തവുമായ നിലപാടുകളുള്ള ഗൗരവക്കാരനായ സാമൂഹ്യ നിരീക്ഷകന്റെ റോളിലായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ മാമുക്കോയ. ചില കാര്യങ്ങൾ സമീപിക്കുമ്പോൾ ആ കാര്യത്തിനനുസരിച്ച് നമ്മളും അങ്ങനായി പോകും. ഒരു ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ നേരിടുന്നതെങ്കിൽ നമ്മളും കുറച്ച് ഗൗരവത്തിലൊക്കെ അറിയാതായി പോകും. ഇന്നിപ്പം നമ്മളെ സമീപിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുന്ന എല്ലാ തലങ്ങളും വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതാവുന്നത്. സാമൂഹികവും മതപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളിൽ മറച്ചു വയ്ക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല മാമുക്കോയ്ക്ക്. എല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞു. കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല, മലയാളികൾക്കാകെ ഒരു തുറന്ന പുസ്തകമായിരുന്നു മാമുക്കോയ. 6 മുമ്പ് സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ് ബേപ്പൂരിലെ മാമുക്കോയുടെ വീടിന് മുന്നിലെ കോൺക്രീറ്റ് സ്ലാബ് പൊളിച്ചു നീക്കിയപ്പോൾ കോർപ്പറേഷനെതിരെ ആഞ്ഞടിച്ച മാമുക്കോയെയാണ് അന്ന് കണ്ടത്. അവർ നമുക്ക് നോട്ടീസ് തരണം, അതിന് മുൻകൂട്ടി വരും, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അത് മാറ്റണമെന്ന്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് ഇത് നീക്കം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ പെട്ടെന്ന് വന്നിട്ട് കുറേ പോലീസുകാരും ഒരു ജെ സി ബിയും വന്ന് വിളിക്കുന്നു. ഹർത്താലിനെതിരെയും ശബ്ദമുയർത്തിയ പ്രമുഖരിൽ ഒരാൾ കൂടിയാണ് മാമുക്കോയ. 6 വരെ മുട്ടിച്ച് ജനജീവിതം സ്തംഭിപ്പിച്ച് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ച് കൊല്ലണം. ഈ ആളുകളുടെ മനസ്സിലൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയോടും അതിൻ്റെ നേതാക്കളോടും ഉള്ള മതിപ്പ് കുറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു ആളില്ലാതെ, ഒരു ശക്തിയില്ലാതെ ഒരു കുട്ടി ഒരു കല്ലെടുത്തറിയില്ല. അത് ഏത് പാർട്ടിയായാലും നമ്മളതല്ല, നമ്മൾ ശുദ്ധമാണ്, നമ്മൾ പരിശുദ്ധമാണെന്നൊക്കെ നമ്മൾ പറയുന്നതല്ലാതെ എല്ലാം നിങ്ങൾക്കില്ല. സർക്കാർ ജീവനക്കാർ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും മുണ്ടുടുക്കണമെന്ന ഖാദി ബോർഡിന്റെ നിർദ്ദേശത്തിനെതിരെയും അദ്ദേഹം രംഗത്തെത്തി. ഇതിനൊക്കെ ഇതിന്റെ ആവശ്യം, ഓന് പാന്റ് ഇട്ടാൽ എന്താ അവിടെ കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഇതില്ല, ഇത് വെറുതെ ഒരു പ്രഹസനം. ഒരു ദിവസം മുണ്ട് ഉടുക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയും മാമുക്കോയ വാദിച്ചു. രാഷ്ട്രീയക്കാരുടെ പ്രതിഷേധം, അവരുടെ ചില താല്പര്യങ്ങൾക്കും സാന്ദർഭികമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ 10 25 കൊല്ലങ്ങളായി നടന്ന സംഭവം ശക്തമായ പ്രതിഷേധം എല്ലാവരും ഉദ്ദേശിച്ചത്. ഇപ്പൊ അവരുടെ പണിയില്ല, തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അപ്പൊ തോന്നിയത് നിൽക്കുക എല്ലാവരും കൂടി.
മതപരമായ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം ഉറക്കെ പ്രഖ്യാപിക്കാനും മടിച്ചില്ല. ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ മുസ്ലിം പള്ളികളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് ആണ് പറയുന്നത്. എന്ത് പാണ്ഡിത്യാണ് അവർക്കുള്ളത്? ദൈവത്തിനാണ്. സംഗീതം പാട്ട് പാടില്ല, സംഗീതം തീരെ പാടില്ല. വലിയ വിളിച്ചുകൊണ്ട് പ്രസംഗിച്ച് നടക്കുന്ന മത നേതാക്കളുണ്ട്. എത്ര വൃത്തികെട്ട പ്രസംഗമാണെന്ന് ഇത് മറ്റുള്ളവർ കേൾക്കുമ്പോഴേ ഇത്രയും ചീപ്പ് പ്രസ്ഥാനമാണോ ഈ മുസ്ലിം സമുദായം ഇസ്ലാം എന്ന് എവിടെ ഏത് ആരാധന നിരോധിച്ചിട്ടുണ്ട്? തിലകനും മോഹൻലാലും തമ്മിലുള്ള തർക്കത്തിൽ സുഖബാൻ അഴീക്കോട് ഇടപെട്ടപ്പോൾ മാമുക്കോയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇവിടെ തിലകൻ പ്രശ്നം സിനിമാ സംഘടനയുമായിട്ടുള്ളതാണ്. അത് ആ സംഘടനയും തിലകനുമായിട്ടുള്ള ബന്ധത്തിലൂടെ തന്നെ തീർന്നു. അതിന് മറ്റുള്ള ഒരാൾ ഇടപെടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കാര്യമായ വശങ്ങൾ അറിയണം. മനുഷ്യൻ, സമൂഹം, പൊതുസമൂഹം, അതൊക്കെയാണ് മാമുക്കോയെ ആധികയറ്റിയ കാര്യങ്ങൾ. പൊതു എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ പോയത്. പൊതു രംഗത്ത് ഒന്നിക്കുക, പൊതുവിൽ നമ്മളെല്ലാവരും മനുഷ്യന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴേ നമുക്ക് മറ്റേത് മറന്നിട്ട് ഒന്നിക്കാനൊക്കെ ഉള്ളൂ. ഇതൊക്കെ പോയിട്ട് നമ്മളും നമ്മളെ സമുദായം എന്നുള്ള ചിന്ത വന്നു. ദുശ്ശീലങ്ങളെക്കുറിച്ച് തികച്ചും ബോധവാനായിരുന്നു മാമുക്കോയ. അതും തുറന്നു പറയും. എവിടെയും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം പാടില്ല എന്നും കലാകാരനൊക്കെ ആവാമെന്നും അങ്ങനെയൊന്നുമില്ല. ഇല്ല, പക്ഷേ എൻ്റെ ചില സമയത്തൊക്കെ ചില കമ്പനികളിലൊക്കെ പെടുമ്പോൾ അത്യാവശ്യം അതിൽ ഞാൻ പങ്കാളിയായി പോയിട്ടുണ്ട്. അതൊരു വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ആ മദ്യപാനം കൊണ്ട് ആർക്കെങ്കിലും ഒരു ദ്രോഹം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇത് അത് ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ അത് നല്ല സുഹൃത്താണ്. അറിയാതെ ഉപയോഗിച്ചാൽ അതാണ് നമ്മൾ ഏറ്റവും വലിയ ശത്രു. എന്ന് വെച്ചാൽ അതൊരു ന്യായമായിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ഉപയോഗിക്കാമെന്നൊന്നുമില്ല. ഇതൊക്കെ കൊണ്ടും നല്ലൊരു മുസ്ലിമാണോ മാമുക്കോയ എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ ഉത്തരമുണ്ട് മാമുക്കോയ്ക്ക്. ഇതൊന്നും ഇപ്പോൾ ചോദിച്ചൊന്നും ഒരു മുസ്ലിം ആവുന്നതിനുള്ള തടസ്സമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു നല്ല മുസ്ലിമാണ്. മാമുക്കോയ ഒരു എഴുത്തുകാരനല്ലായിരുന്നു, പക്ഷേ കഥകൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല, അനുഭവങ്ങൾക്കും. അതുകൊണ്ട് തന്നെ കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലെ സ്ഥിരം വരവുകാരനായിരുന്നു മാമുക്കോയ. ബേപ്പൂർ സുൽത്താനുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തി ബേപ്പൂർക്കാരനായ ചിരിയുടെ സുൽത്താൻ. കോഴിക്കോട്ടെ ഒട്ടുമിക്ക എഴുത്തുകാരുമായും സാംസ്കാരിക നായകന്മാരുമായും മാമുക്കോയ അടുപ്പം സ്ഥാപിച്ചത് ബഷീറിലൂടെയായിരുന്നു. പ്രചോദിപ്പിക്കുന്ന കുറേ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ മൈത്രി അദ്ദേഹത്തെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകം തന്നെ പലരും പറഞ്ഞതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, എം എസ് ബാബുരാജിൻ്റെ, കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ, ഇങ്ങനെ നമുക്ക് മുഖ്യധാരയിൽ വളരെ പ്രശസ്തരായ സംഗീതജ്ഞരും എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള അടുപ്പത്തെ പോലെ തന്നെ അറിയപ്പെടാത്ത ഒരുപാട് പ്രഗത്ഭരുമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരൊന്നും പ്രശസ്തരല്ലായിരിക്കാം, പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് പ്രഗത്ഭരായ എന്നാൽ മുഖ്യധാരയിൽ അറിയപ്പെടാത്ത കുറേ കലാകാരന്മാരോടൊപ്പം അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ അവരെക്കുറിച്ചിട്ടൊക്കെ പറയാൻ അദ്ദേഹം ഒരുപാട് സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഈ പുസ്തകം എഴുതുന്ന സമയത്ത് വാസുപ്രദീപിൻ്റെ പിന്നെ മുറിയിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വാസുപ്രദീപിനോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇദ്ദേഹം ആരാണെന്നറിയാവോ? ഒരു കാലത്ത് കോഴിക്കോട് ഏറ്റവും ശ്രദ്ധേയനായ ഒരു നാടകകാരനാണ്. വാസുപ്രദീപിനെ കുറിച്ചിട്ടുള്ള ആ ഭാഗം സംസാരിക്കുന്നത് വാസുപ്രദീപിൻ്റെ മുറിയിലിരുന്നുകൊണ്ടാണ്. അപ്പോൾ വാസുപ്രദീപ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ കയ്യക്ഷരമുള്ള ഒരു മനുഷ്യനാണ്. മാമുക്കോയയുടെ കല്യാണക്കത്ത് തയ്യാറാക്കിയത് വാസുപ്രദീപാണ്. സാഹിത്യത്തിനൊപ്പം ബഷീറിൻ്റെ ജീവിത വീക്ഷണവും മാമുക്കോയെ ഏറെ സ്വാധീനിച്ചു. കാക്ക എന്നാണ് ബഷീർ മാമുക്കോയെ വിളിക്കുന്നത്. ഒരു കുടുംബാംഗം തന്നെയായിരുന്നു. പണത്തിന് അത്യാവശ്യം വന്നാൽ മാമുക്കോയ കടം വാങ്ങാൻ ഓടിയെത്തിയിരുന്നത് ബഷീറിൻ്റെ അടുത്തേക്കായിരുന്നു. ബഷീറിൻ്റെ വീട്ടിലേക്ക് പലരെയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നത് മാമുക്കോയായിരുന്നു. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ ബ്രോക്കറാണ് മാമുക്കോയ എന്നൊരു തമാശയും അക്കാലത്ത് പ്രചരിച്ചു. ബഷീർ ഖാൻ്റെ ശിഷ്യന്മാരും വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ് സിനിമ എടുക്കുന്നത്. അവരിവിടെ വരും. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഈ ഗുരുത്വം വാങ്ങാനും ഒക്കെ ആയിട്ട് അതിന് വരുമ്പം ഞങ്ങളും കൂടി ഇവിടെ ഉള്ള സമയത്താണ് ബഷീർ ഖാൻ, എടേ ഇതാ തൻ്റെ കഥയിൽ ആ മറ്റേ വേഷമുണ്ടല്ലോ അത് ഈ കാക്ക ചെയ്യും കേട്ടാ, അപ്പോൾ അത് ഇവന് കൊടുത്തേക്കണം, ഇവൻ നന്നായിട്ട് ഇവിടെ അത്തരം വേഷങ്ങളൊക്കെ നാടകത്തിൽ ചെയ്യുന്നവനാണ്, കൊടുക്കണം കേട്ടോ. ആ ആദ്യ സിനിമയ്ക്ക് ശേഷം മാമുക്കോയ്ക്ക് വീണ്ടും അഭിനയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. പി എ മുഹമ്മദ് കോയയുടെ സുറുമയിട്ട കണ്ണുകൾ എന്ന നോവൽ സിനിമയാക്കാൻ പ്രശസ്തനായ കലാസംവിധായകൻ എസ് കൊന്നനാട്ട് തീരുമാനിച്ചപ്പോൾ മാമുക്കോയ്ക്ക് ഒരു വേഷം നൽകാൻ ബഷീർ നിർദ്ദേശം നൽകി.
അങ്ങനെ ഒരു കുതിരവണ്ടിക്കാരൻ്റെ സഹായിയായി മാമുക്കോയ ആ ചിത്രത്തിൽ വേഷമിട്ടു. ബഷീർ വഴി, എസ് കെ പൊറ്റക്കാട്, തിക്കോടിയൻ തുടങ്ങിയവരൊക്കെ ഉൾപ്പെട്ട കോഴിക്കോട്ടെ പഴയകാല സാംസ്കാരിക കൂട്ടായ്മകളിൽ മാമുക്കോയയും ഭാഗമായി. മാമുക്കോയയ്ക്ക് സുഹറയുമായുള്ള കല്യാണാലോചന കൊണ്ടുവന്നത് എസ് കെ പൊറ്റക്കാടായിരുന്നു. എസ് കെയുടെ സുഹൃത്തിൻ്റെ മകളായിരുന്നു സുഹറ. വി കെ എൻ, എം ടി, തിക്കോടിയൻ, ഉറൂബ്, ടി പത്മനാഭൻ, സുകുമാർ അഴീക്കോട്, ജോൺ എബ്രഹാം, സുരാസു, കെ ടി മുഹമ്മദ് തുടങ്ങിയ പ്രമുഖരുമായെല്ലാം മാമുക്കോയ അടുപ്പം സൂക്ഷിച്ചു. ഇത് ഈ മരങ്ങളെക്കുറിച്ച് ധാരാളം അറിവുള്ള ആളാണ്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ നമ്മൾ മാടായി പാറയിലൂടെ നടക്കുമ്പോൾ, ഒരു ദിവസം മാടായിൽ വന്നിരുന്നു ഞങ്ങൾ, ഈ മാടായി പാറയിലൂടെ ഇങ്ങനെ രാത്രിയിൽ നടക്കുമ്പോൾ രാത്രിയിൽ ചില ചെറിയ ചെടികളിങ്ങനെ പറിച്ചിട്ട് ഞാൻ ടോർച്ചടിച്ചിട്ട് ഈ ചെടിയുടെ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്രയും സൂക്ഷ്മമായിട്ട് അതിൻ്റെ പേര് പറയുകയുണ്ടായി. പിന്നീട് ഞാനത് വേറൊരാളോട് ചോദിച്ച അദ്ദേഹം മാമുക്കോയ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു. ഇങ്ങനെ വഴിവക്കിലുള്ള മരങ്ങളെക്കുറിച്ച്, കൂപ്പിലുള്ള മരങ്ങളെക്കുറിച്ച്, അതിൻ്റെ തടിയുടെ രൂപത്തെ, അതിൻ്റെ ആഴത്തെക്കുറിച്ച്, അതിൻ്റെ വേരിനെക്കുറിച്ച്, അതിൻ്റെ ഇലകളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. നമുക്കൊരു താരത്തോട് ഇങ്ങനെ മരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ താരങ്ങളിൽ ഇപ്പോഴേ ഈ ഇരിക്കുന്ന എനിക്ക് എത്ര ആൾ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് റേഡിയോ ഗാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ലളിത ഗാനങ്ങൾ. അത് പാടിയതാരാണ്, അത് എഴുതിയതാരാണ്? എനിക്ക് വാസ്തവത്തിൽ ഇത്തരം അറിവുകൾ അറിയുന്ന, സൂക്ഷിച്ച് ഓർമ്മയിൽ വെക്കുന്ന ഒരാൾ മാമുക്കോയായിട്ടാണ് തോന്നിയത്. ലോകത്തുള്ള രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയമായാലും സാഹിത്യമായാലും സംഗീതമായാലും സ്പോർട്സ് ആയാലും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ നമുക്കൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പം നമ്മൾ പങ്കാളിത്തം കൂടി അതിലുണ്ടാവുള്ളൂ. ഈ ലോകത്തെപ്പറ്റി നമ്മൾ നന്നായിട്ട് അറിഞ്ഞാലേ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നവർക്ക് നമുക്കുള്ള പങ്ക് കൈകാര്യം. അഭിനയത്തിൽ ഡയലോഗ് ഡെലിവറിയാണ് മാമുക്കോയയുടെ ട്രേഡ് മാർക്ക്. കൃത്യം അളന്നു മുറിച്ച് ഒരു വാക്ക്, അതിൽ തീരും. പക്ഷേ ചിരിയും ചിന്തയും അവിടെ തുടങ്ങുകയായി. മലയാള സിനിമയിലെ തഗ് ഡയലോഗുകളുടെ രാജാവാണ് അന്നും ഇന്നും മാമുക്കോയ. ഓരോ സിനിമയിലും മാമുക്കോയ പറഞ്ഞിട്ടുള്ള കൗണ്ടറുകൾ ഇന്നത്തെ ഇൻസ്റ്റഗ്രാം തലമുറ പോലും ഏറ്റെടുത്തു കഴിഞ്ഞതാണ്. കീലേരി തന്നെ ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും ഞാൻ. ഉരുളയ്ക്കുപ്പേരി കണക്കെ വീഴുന്ന മാമുക്കോയുടെ മറുപടികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്റെ മോനെ ഒന്നും ചെയ്യല്ല, എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടോ. കോഴിക്കോടൻ ഭാഷയുടെ മനോഹരമായ ശൈലിയെ സിനിമയിൽ ജനകീയമാക്കിയ നടൻ കൂടിയാണ് മാമുക്കോയ. കുതിരവട്ടം പപ്പു അതിനു മുമ്പ് അവതരിപ്പിച്ചതിൽ വ്യത്യസ്തമായി മുസ്ലിം സംഭാഷണ ശൈലിയാണ് മാമുക്കോയയുടെ സവിശേഷത. ഇത് നമ്മുടെ നാട്ടിലും തന്നെയോ മഹർഷേ? എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ, അത് ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ 2-3 ഏറ്റാണോ? 10-40 വണ്ട് കുടിച്ചാൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ? 10-40 വണ്ട് കൂടെ നശിക്കൂലേ? എന്റെ അദ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ, അല്ലാതെ മുസ്ലിയാറല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുതിട്ടോ. കുമാര, അനക്ക് ഏതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. മലബാറിലേഴ് മഹർഷി എന്നാലും ഇങ്ങനെ പറയുള്ളൂ. കോവിഡ് ലോക്ഡൌൺ കാലത്ത് മാമുക്കോയുടെ വൈറലായ തഗ് വീഡിയോകൾക്ക് കൈയും കണക്കുമില്ല. ഡോക്ടർ അല്ലാണ്ട് പിന്നെ ഇങ്ങനൊരു സാധനം കഴിച്ചിട്ടുണ്ടോ? അത് നോക്കണ്ട, പരമശിവൻ പാമ്പിനെ കൗതുകത്തിലിട്ടേ. ഒരു കാലത്ത് മാമുക്കോയുടെ ഈ രംഗങ്ങൾ കണ്ട് ഉറക്കെ ചിരിച്ച മലയാളി വീണ്ടും വീണ്ടും ആർത്തു ചിരിച്ചു. പുതിയ തലമുറയ്ക്കൊപ്പം ഏത് കാലത്തും ചിരിക്കാം മാമുക്കോയെ കണ്ടും കേട്ടും. ആദ്യം ശവം കണ്ടതാണ്, അത് നമ്മൾ തന്നെ. എടോ, തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. അത് പോട്ടെ, തന്നെ ആരാ വിളിച്ചുകൊണ്ട് പോയത്? ജയരാമൻ. എടോ, അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. എടോ, താനെന്ത് ഊളത്തര വളവി പറയുന്നേ? സംഭവം നടക്കുമ്പോ താൻ എവിടെ ആയിരുന്നു? നമ്മളിവിടെ താഴത്ത്. ഇക്കയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഓ, അതൊരു 3-4 കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സുഖാണോ? ഓ, പരമസുഖം. നമ്മളെ കാര്യം പോക്ക്, ഇവിടെ സെക്യൂരിറ്റി അല്ലേ. അപ്പോ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന്
തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ? ആ ആ, അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. അതെ, താൻ കാണുന്ന ആള് മരിച്ചപ്പോ താൻ കല്യാണ സ്ഥലത്തല്ലായിരുന്നോ? അതെ. ആള് മരിച്ചത് താനെങ്ങനെ അറിഞ്ഞ? ജയറാമൻ കൂവി വിളിച്ചപ്പോ. എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത്? അതെ. അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന്? അതെ. അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചത്? അതെ. ആ, അപ്പൊ ആദ്യം ശവം കണ്ടതാരാ? ആദ്യം കണ്ടി നമ്മള്. കാലം എത്ര കഴിഞ്ഞാലും ഈ രംഗങ്ങളും സംഭാഷണങ്ങളും എല്ലാം മലയാളിയുടെ നാട്ടുവർത്തമാനങ്ങൾക്കിടയിലും ജീവിതത്തിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും, മാറ്റമില്ലാതെ. എന്തുണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? സിനിമയും നാടകവും സാഹിത്യവും ഒക്കെയായി നടക്കുമ്പോഴും മാമുക്കയുടെ ഹൃദയം തുടിച്ചത് ഫുട്ബോളിന് വേണ്ടിയായിരുന്നു. ഫുട്ബോൾ ആരാധകൻ മാത്രമല്ല, നല്ല കളിക്കാരൻ കൂടിയായിരുന്നു മാമുക്കോയ. എന്നും മുൻനിരയിൽ കളിക്കാൻ ഇഷ്ടപ്പെട്ട മാമുക്കോയ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും പ്രദർശന മത്സരത്തിനിറങ്ങി. ഖത്തർ ലോകകപ്പ് വേളയിൽ മനോരമ ന്യൂസിൻ്റെ ഫുട്ബോളം യാത്രയിൽ അദ്ദേഹം ഏറെ സന്തോഷത്തോടെയാണ് പങ്കാളിയായത്. ഖത്തർ സന്ദർശന വേളയിൽ ലോകകപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയങ്ങൾ സന്ദർശിച്ചത് അദ്ദേഹം ഓർത്തെടുത്തു. എന്നും പന്തു തട്ടാൻ ഇഷ്ടപ്പെട്ട മാമുക്കോയ ഒടുവിൽ മൈതാനത്തിറങ്ങിയ അനുഭവവും അന്ന് പങ്കിട്ടു. പഴയ കാലത്ത് ഫുട്ബോൾ പ്ലെയേഴ്സും എല്ലാം കൂടിയായിട്ട് കലക്ടർ ടീമും മേയർ ടീമും രണ്ട് ടീമും ഉണ്ടാക്കി. അപ്പോൾ പി വി ഗംഗാധരൻ നമ്മളെല്ലാം ഒരു ടീമിൽ ഞാൻ കളിച്ചു. ആകെ 20 മിനിറ്റ് കളി. സുഖമില്ലാത്ത പ്രായമുള്ളവരൊക്കെ 10 മിനിറ്റ് 5 മിനിറ്റ് കളിച്ചു. ഞാൻ കയറി ഫുള്ളായിട്ട് തന്നെ കളിച്ചു. അത് ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് റെസ്റ്റിലിരിക്കുക ആ സമയത്ത്. അതൊന്നും കുഴപ്പമില്ല. ബ്രസീലായിരുന്നു മാമുക്കോയുടെ ഇഷ്ട ടീം. അതിൻ്റെ കാരണത്തെക്കുറിച്ചും വിശദീകരിച്ചു. പെലെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ സംഭവം. അങ്ങനെ പെലെൻ്റെ ആരാധനയിൽ നമ്മളും അങ്ങനെ ബ്രസീലായിപ്പോയത്. അല്ലാതെ ബ്രസീൽ കണ്ടിട്ടോ ഇതായിട്ടൊന്നുമല്ല. മാമുക്കോയുടെ അവസാനത്തെ പൊതുപരിപാടിയും ഒരു ഫുട്ബോൾ മൈതാനമായത് വിധിയുടെ ഒരു നിയോഗമായിരിക്കും. ഒന്നിനു വേണ്ടിയും എന്തെങ്കിലും തയ്യാറെടുത്ത് കാത്തിരുന്നിട്ടില്ല മാമുക്കോയ. കല്ലായ്പുഴയുടെ ഓരത്ത് ഒരു പുഴ പോലെ ഒഴുക്കി സന്തോഷിച്ചു, അസ്വസ്ഥപ്പെട്ടു, അഭിനയിച്ചു, കളിച്ചു, വായിച്ചു, ആളുകളോട് നിരന്തരം കൂട്ടുകൂടി. അഥവാ വേറൊരു തലത്തിൽ ഞാൻ എത്തുകയാണെങ്കിൽ അതെങ്ങനെയാണ് എത്തുകയെന്ന് എനിക്കറിയില്ല. എത്തുമ്പം അവിടെ എങ്ങനെയാണ് മാമുക്കോയ അങ്ങനെ നീങ്ങും. അല്ലാതെ ഒരു തയ്യാറെടുപ്പ് ഇനി മറ്റൊരു തലത്തിൽ പോകണം, അങ്ങനെ തയ്യാറെടുത്ത് പഠിച്ചിട്ട് ഇന്ന് വരെ ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ എത്തുമെന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ദൈവനിശ്ചയങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ ആ പുസ്തകം വായിച്ചാൽ എൻ്റെ ആദ്യകാലത്തെ ചരിത്രം എവിടെ എത്താത്തൊരു ക്യാരക്ടറായിരുന്നു അത്. ഇത്രയും വരെ എത്തിയത് ഭയങ്കര ഭാഗ്യമല്ലേ.